സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരിൽ കോവിഡ് കേസുകൾ കൂടുന്നതിൽ ആശങ്കയുണ്ടെങ്കിലും കടുത്ത നടപടികൾക്ക് സമയമായിട്ടില്ല എന്ന നിലപാടിലാണ് സർക്കാർ. പ്രവാസികൾ അടക്കമുള്ളവർ ഇനിയും വരാനുണ്ടെന്നിരിക്കെ കേസുകൾ ഇനിയും കൂടുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. നിയന്ത്രണങ്ങൾ പാളിയാൽ മാത്രമാകും പ്രവേശനം നിയന്ത്രിക്കുന്നതടക്കം കടുത്ത നടപടികൾ. നിലവിൽ സംസ്ഥാനത്തുള്ള 216 കേസുകളിൽ 202 സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നുള്ളവരിൽ, 98 പ്രവാസികളും ബാക്കി 104 മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും ആരോഗ്യ പ്രവർത്തകരടക്കം സമ്പർക്കത്തിലൂടെ പകർന്ന് നിലവിൽ 14 പേർ മാത്രമേ ഉള്ളൂ എന്നതാണ് ആശ്വാസം. പ്രതിദിനം കേസുകൾ 3 വരെയാകാനുള്ള സാധ്യത സർക്കാർ കാണുന്നുണ്ട്. ഇതുവരെ വിജയിച്ച കർശന നിരീക്ഷണം തന്നെയാണ് അതുവരേക്കും ഉള്ള ആയുധം. കണ്ടെയ്ൻമെൻറ് സോണുകൾ കേന്ദ്രീകരിച്ച് ഇതിനോടകം കർശന മേൽനോട്ടം നിലനിൽക്കുന്നുണ്ട്. ലോക്ക്ഡൗണിൽ പുതിയ മാറ്റം വന്ന ശേഷം സമ്പർക്കത്തിലൂടെ രോഗം പരിധിവിട്ടാൽ മാത്രമേ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാനം പോകൂ. പ്രവേശന വിലക്ക്, സഞ്ചാര നിയന്ത്രണം എന്നിവയിൽ കൂടുതൽ തീരുമാനം ഈ സാഹചര്യത്തിൽ ആയിരിക്കും. അതുവരെ പരമാവധി പേരെ തിരികെ നാട്ടിലെത്തിക്കും. മാസ്ക് ധരിക്കൽ, നിരീക്ഷണം, സാമൂഹിക അകലം എന്നിവയിൽ പാളിച്ചയുണ്ടായാൽ എല്ലാം തകിടം മറിയുമെന്ന മുന്നറിയിപ്പ് സർക്കാർ ആവർത്തിക്കുന്നു. കേസുകൾ കൂടുന്നതിലല്ല, ജാഗ്രത പാളുന്നതിലാണ് ആശങ്ക വേണ്ടതെന്ന് ആരോഗ്യ വിദഗ്ധരും. ഈ വൈറസിന്റെ കൂടെ നമുക്ക് ജീവിക്കേണ്ടി വരും. ഒരു നിഴലായി ഈ വൈറസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ വൈറസ് അതിൻ്റെ എപ്പിഡമിയോളജി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരാശി ലോകത്തിലും രാജ്യത്തിൻ്റെ ലെവലിലും സംസ്ഥാനത്തിൻ്റെ ലെവലിലും നമ്മൾ നമ്മുടെ പ്രതിരോധ സ്ട്രാറ്റജികൾ ചേഞ്ച് ചെയ്യണം. മടങ്ങിയെത്തിയ പ്രവാസികളിൽ നടത്തിയ പരിമിതമായ പരിശോധന, മുൻകരുതൽ തകർക്കും വിധം, ആഭ്യന്തര വിമാന സർവീസുകളിലെ മാർഗനിർദ്ദേശം എന്നിവയിൽ സർക്കാരിന് കേന്ദ്രവുമായി വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.